ഈ വീട്ടിലെ അവസാനത്തെ ദിവസമാണ് ശിവന്റെ ജീവിതത്തിലെ അവസാനത്തെ ദിവസം ശിവനെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്. ഒത്തിരി. എനിക്കത് നന്നായിട്ട് അറിയാം അനിക. എനിക്ക് തന്നോടൊരു കാര്യം പറയാനുണ്ട്. എന്താന്ന് വെച്ചാ പറയനിക, പറയേ. അതൊരു വലിയ സീക്രട്ടാ. സീക്രട്ട് ആണോ? എന്ത് സീക്രട്ട് ആണ്? അതൊരു രഹസ്യാ. ഞാനത് പറഞ്ഞാലുണ്ടല്ലോ, അത് വലിയ പ്രശ്നമായി തീരും. എന്ത് പ്രശ്നം? എന്ത് സീക്രട്ടാ അതനിക? ഓക്കെ. എന്താണ് അനിക, എന്താണെങ്കിലും പറയുന്നേ. എന്താ നിന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ? ടെൽ മീ. അനിക, അനിക, എന്തായിരിക്കും ഇവൾക്ക് പറയാനുണ്ടായിരുന്നത്? എന്തായിരിക്കും ആ സീക്രട്ട്? ആർക്കറിയാം മനുഷ്യരെ ഇതെങ്ങനെയാ കുടിക്കുന്നതെന്ന്? ഞാൻ പറഞ്ഞ കാര്യമൊക്കെ ചെയ്താൽ മതി. ആൻഡ് ഡു ഇറ്റ് ഓൺ ആൻ അർജന്റ് ബേസിസ്. ശിവൻ, ശിവൻ, ഞാൻ അനിക. ശിവൻ, ശിവൻ വലിയ ദേഷ്യത്തിലാന്ന് തോന്നുന്നു. ഇനി തലയ്ക്ക് പിടിച്ചപ്പോ ഞാൻ വല്ല സത്യവും പറഞ്ഞോ? ശിവൻ, അയ്യോ, ഒന്ന് ചിരിച്ചു പോലില്ലല്ലോ. ഒരക്ഷരം പറയാതെ പൊക്കളഞ്ഞല്ലോ. ഇപ്പൊ കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഇന്നലെ രാത്രി ഞാൻ എന്തോ തീരുമാനമാക്കിയിട്ടുണ്ട്. ശിവൻ എന്നോട് അതിന്റെ പിണക്കത്തില. നീ വിഷമിക്കുന്നത് എന്തിനാ എനിക്ക്? ശിവന്റെ മനസ്സിൽ നിന്നോടുള്ള വെറുപ്പ് കൂടണമെന്നല്ലേ നീ ആഗ്രഹിക്കുന്നത്? നീ പോയാലും ശിവന് നിന്റെ കാര്യത്തിൽ ദുഃഖമുണ്ടാകാൻ പാടില്ല. ഇന്ന് ഈ വീട്ടിൽ എന്റെ അവസാനത്തെ ദിവസം. ശിവന്റെ കൂടെ എന്റെ അവസാനത്തെ ദിവസം. അതെ, എനിക്ക് മിച്ചമുള്ളതിന് കുറച്ച് നിമിഷങ്ങളാണ്. അതിനു മുൻപ് ശിവൻ എന്നോട് മിണ്ടിയില്ലെങ്കിൽ ഞാൻ എന്ത്? കാമിനിയുടെ ഈ കുഞ്ഞിനെ ഞാൻ ഒരിക്കലും സ്വന്തമല്ലെന്ന് അറിഞ്ഞിട്ടുകൂടി എന്റെ മകനായിട്ട് തന്നെ സ്നേഹിച്ചു. അവന്റെ എല്ലാ പ്രശ്നങ്ങളും എല്ലാ ആഗ്രഹങ്ങളും എന്റേതാക്കി മാറ്റി. ഞാൻ അങ്ങനെ ചെയ്തത് നിന്നെ പോലെ തെരുവിൽ കിടന്ന ഒരു അലവലാതി പെണ്ണിനെ എന്റെ തലയെ കയറ്റി വെക്കാനായിരുന്നില്ല. എല്ലാം നീ ഒരുത്തി കാരണം നഷ്ടപ്പെടാൻ ഞാൻ സമ്മതിക്കയില്ല. ശിവന്റെ ജീവിതത്തിൽ എന്നേക്കാൾ ഇമ്പോർട്ടന്റ് ആയി മറ്റൊരാൾ വരാൻ ഞാൻ ഒരു കാലത്തും അനുവദിക്കില്ല. പക്ഷെ ഇവൾ ഇപ്പൊ എന്നോട് ചെയ്തത് അതാണ്.
നീ എൻ്റെ ശിവന്റെ ജീവിതത്തിൽ നിന്നും എനിക്കുള്ള സ്ഥാനം തട്ടിപ്പറിച്ചെടുത്തില്ലേ? നിന്നെ എൻ്റെ മോൻ്റെ ജീവിതത്തിൽ നിന്ന് ഗെറ്റ് ഔട്ട്സ് ആക്കണമെന്ന് ഞാൻ അന്നേ തീരുമാനിച്ചതാ. ഇന്നത്തെ ഈ ഒറ്റ ദിവസത്തോടുകൂടി അനുക എന്ന ചാപ്റ്റർ ഈ ഒബ്രോയ് മനുഷ്യനിൽ നിന്ന് എന്നേക്കുമായി ക്ലോസ് ആവുകയാണ്. ചെറിയമ്മേ, നമ്മുടെ ഫാമിലി മീറ്റിംഗിനായിട്ട് ചെറിയമ്മേ വല്യേട്ടൻ താഴേക്ക് വിളിക്കുന്നുണ്ട്. ഫാമിലി മീറ്റിംഗോ? പക്ഷെ ശിവൻകുട്ടി, ഇതെല്ലാം ഇത്ര പെട്ടെന്ന് എങ്ങനെ ശരിയാവുന്ന നീ പറയുന്നേ? മുത്തശ്ശി, അതിനെ പറ്റിയൊന്നും മുത്തശ്ശി ടെൻഷൻ ആവണ്ട. അതെല്ലാം ഞാൻ ഹാൻഡിൽ ചെയ്തോളാം. ഓക്കെ, ഞാൻ പറയുന്ന കാര്യങ്ങൾ അതുപോലെ അങ്ങ് ചെയ്താൽ മാത്രം മതി. ഇപ്പൊ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടതിന്റെ വല്ല ആവശ്യമുണ്ടോ ശിവ? ഡാഡി, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലെ ചില കാര്യങ്ങൾ ഇമോഷൻസുമായിട്ട് വളരെ ബന്ധമുള്ളതാണ്. അതെല്ലാം സുഖകരമായ ഒരു ഓർമ്മയല്ല എന്നുണ്ടെങ്കിൽ, വേദനിപ്പിക്കുന്ന എന്തെങ്കിലും സംഭവങ്ങൾ അതിന് പിന്നിലുണ്ടെങ്കിൽ അത് മനസ്സിന് വലിയ ഭാരം ഉണ്ടാക്കും. ഞാനിപ്പോ ആ ഭാരത്തെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്ന് മാത്രം. കണ്ടില്ലേ, വെറുതെ മനുഷ്യനെ മെനക്കെടുത്താൻ അടുത്തൊരു പണി കൂടി കൊണ്ടുവരാൻ നോക്കുക. മോം പ്ലീസ്, എന്നെ സംബന്ധിച്ചത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ശിവൻ, നിനക്ക് ഇമ്പോർട്ടന്റ് ആയ കാര്യങ്ങൾ ഞങ്ങൾക്കും അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണെന്ന് നീ മനസ്സിലാക്കണം. ഡോണ്ട് വറി, ഞങ്ങൾ എല്ലാവരും നിന്റെ കൂടെയുണ്ട്. പക്ഷേ എട്ടത്തി, കം ഓൺ പിങ്കി, മറ്റൊന്നും ഇല്ലെങ്കിലും നിനക്ക് നിന്റെ മകന്റെ സന്തോഷത്തെ കുറിച്ച് മാത്രം ഒന്ന് ആലോചിച്ചുകൂടെ? ഓക്കെ, എന്നാ നിങ്ങൾ എല്ലാരും തയ്യാറായിക്കോളൂ, ഞാൻ ഓംകാരം രുദ്രനെ വിളിക്കാൻ പോവാ. എനിക്ക് ശിവനോട് ഉടനെ സംസാരിക്കണം. ഇന്നലെ രാത്രി ഞാൻ എന്താണ് ശിവനോട് പറഞ്ഞതെന്ന് ചോദിച്ചറിയണം. ശിവൻ എന്നോടൊന്നും മിണ്ടുന്നു പോലുമില്ല. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളിവിടെ വന്നതിന് ശേഷം. ഓക്കെ, വേഗം വരാൻ നോക്ക്. ശിവന്റെ തലേന്ന് ഈ പെണ്ണ് ഇറങ്ങി പോകുന്ന ഒരു ലക്ഷണവും ഇല്ലല്ലോ. ഞാൻ അവളെ ഇവിടുന്ന് ചവിട്ടി പുറത്താക്കാൻ നോക്കുമ്പോ ശിവൻ അവൾക്ക് സർപ്രൈസസും കൊണ്ടുവരുന്നു. അവന് സർപ്രൈസസ് കൊടുക്കാനായിട്ട് അവളി വീട്ടിൽ ഉണ്ടായിട്ട് വേണ്ടേ? ശിവൻ അവൾക്ക് സർപ്രൈസസ് കൊടുക്കുന്നതിന് മുമ്പ് ഞാൻ അവൾക്കൊരു സർപ്രൈസസ് കൊടുക്കുന്നുണ്ട്. അത് അവളെ ഈ വീട്ടിൽ നിന്ന് ചവിട്ടി പുറത്താക്കിയിട്ടായിരിക്കും. ഓ മൈ മദർ, നീ ഇവിടെ തന്നെ ഉണ്ടായിരുന്നോ? നിന്റെ ഈ മരമോന്ത ഇനി കാണേണ്ടി വരില്ലെന്നാ ഞാൻ കരുതിയിരുന്നെ. എന്താ നിന്റെ ഉദ്ദേശം? പ്ലാൻസ് ഒന്നും മാറ്റിയിട്ടില്ലല്ലോ അല്ലേ? ഇനി അഥവാ നിന്റെ പ്ലാൻസ് എല്ലാം മാറ്റുകയോ എന്തെങ്കിലും അടപെടുക്കുകയോ ചെയ്താൽ ഞാൻ നേരെ പോയി. അതിന്റെ ഒന്നും ആവശ്യം വരില്ല പിങ്കി ആന്റി. ഇന്ന് ഞാൻ ഇവിടെ നിന്നും പോയിരിക്കും, തിരികെ വരാത്ത വിധം. വൺ മിനിറ്റ്. സത്യത്തിൽ ഞാൻ പറഞ്ഞതൊക്കെ നീ അങ്ങ് മറന്നെന്നാ തോന്നുന്നേ. ഈ വീട്ടിൽ നിന്ന് വെറുതെ അങ്ങ് ഇറങ്ങിപ്പോവാനല്ല, ശിവൻ നിന്നെ ചവിട്ടി പുറത്താക്കുന്ന വിധത്തിൽ അവനെ വേർപ്പിക്കുന്ന എന്തെങ്കിലുമൊക്കെ നീ ഇവിടെ ചെയ്യണം. കാരണം നാളെ ശിവനോ ഈ വീട്ടിലെ മറ്റുള്ളവർക്കോ നീ പോയതിലൊരു വിഷമം ഉണ്ടാവരുത്. അങ്ങനെ തന്നെ നടക്കും. ഇവളെന്തെങ്കിലും ചെയ്താലും ഇല്ലെങ്കിലും ഞാൻ അതിനുവേണ്ടി എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഇന്നത്തോടുകൂടി ശിവന്റെയും അനുകയുടെയും ബന്ധം എന്നേക്കുമായി ഫുൾ സ്റ്റോപ്പ് ആവണം. ഹലോ, നീ പെട്ടെന്ന് ഒബ്രോയ് മനുഷ്യനിലേക്ക് വരണം. ഇപ്പൊ തന്നെ വലിയൊരു സർപ്രൈസ് ഒരുക്കിയിട്ടുണ്ട്. സാധനങ്ങളെല്ലാം എത്തിയോ? യെസ് സർ. ഡെക്കറേഷനിൽ യാതൊരു കുറവില്ലാതെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്യണം. ശരി സർ. ഓക്കെ, എന്നാ സമയങ്ങൾ ഏതാ കാര്യങ്ങളൊക്കെ ചെയ്തോളൂ. ഒരു മിനിറ്റ് നിന്ന്, കേറ്റേഴ്സിനോട് പ്രത്യേകം പറയണം, ആലുപ്പൂരി ശരിക്കും പെർഫെക്റ്റ് ആയിട്ട് വേണം ചെയ്യാൻ. ഇനി നിങ്ങൾ പോയിക്കോളൂ. മുത്തശ്ശി, എന്താ
എന്നെ ഇങ്ങനെ നോക്കുന്നത്? എന്റെ ആ ശിവൻകുട്ടി എവിടെ പോയെന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു. മുത്തശ്ശി, ഞാനിവിടെ മുത്തശ്ശിയുടെ മുന്നിൽ തന്നെ ഉണ്ടല്ലോ, പിന്നെന്താ അങ്ങനെ ഒരു ചോദ്യം? എന്റെ മുന്നിൽ ഇപ്പൊ നിൽക്കുന്നതേ എന്റെ ശിവൻകുട്ടി അല്ല, അനികയുടെ സ്വന്തം പൂച്ചക്കണ്ണന. അവളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നീ എന്തൊക്കെയാ ചെയ്യുന്നത്? ഞാൻ കാരണം അവൾ എത്രമാത്രം വിഷമിച്ചിട്ടുണ്ട് മുത്തശ്ശി, അത് മായ്ച്ചു കളയാൻ വേണ്ടി ഞാനൊന്ന് ശ്രമിച്ചു നോക്കുന്നേ ഉള്ളൂ. അവസാനം എന്റെ ശിവൻകുട്ടിയും പ്രണയമെന്ന വികാരത്തെ തിരിച്ചറിഞ്ഞു തുടങ്ങി. പ്രണയം എന്ന് പറയുന്നത് വളരെ വലിയൊരു കടൽ പോലെയാണ്. അതിൽ വലിയ വലിയ തിരമാലകൾ ഉണ്ടാവും, ചുഴികൾ ഉണ്ടാവും, ചിലപ്പോ മുങ്ങിത്താഴ്ന്നെന്നും വരും. എന്റെ ശിവൻകുട്ടിയുടെ മനസ്സിൽ ഇപ്പോ പ്രണയം മാത്രമാണ്. ഇപ്പൊ നീ സ്വപ്നങ്ങൾ കാണുന്നുണ്ട്, പക്ഷെ ഉറങ്ങാൻ പറ്റുന്നില്ല. ചിറകുകൾ ഉണ്ടെങ്കിലും പറക്കാൻ കഴിയുന്നില്ല. മനസ്സിനുള്ളിൽ മറഞ്ഞു കിടന്നിരുന്ന പ്രണയം എന്ന വികാരം എന്റെ ശിവൻകുട്ടിയിൽ ഇപ്പോ ഉണർന്നു കഴിഞ്ഞിരിക്കുന്നു. നിന്റെ മനസ്സിൽ ഇപ്പോഴുള്ള പ്രണയം നീ അവളോടങ്ങ് തുറന്നു പറയടാ. നീ പറഞ്ഞില്ലേലും അവൾക്കത് മനസ്സിലാകും. കാരണം നിന്റെ ഹൃദയത്തിലുള്ളത് നിന്റെ കണ്ണുകളിൽ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കല്ലേ. പക്ഷെ മോനെ, ചിലപ്പോഴൊക്കെ പ്രണയം പുറത്തറിയിക്കാൻ വാക്കുകളുടെ സഹായം ആവശ്യമായിട്ട് വരാറുണ്ട്. നീ ഇതിങ്ങനെ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ച് നടക്കാതെ വാതറന്ന് അവളോടങ്ങ് ചെന്ന് പറയേ. മുത്തശ്ശിയുടെ ഒരു കാര്യം എന്തൊക്കെയാ മുത്തശ്ശി പറയുന്നത്? ഇതിനിപ്പോ നാണിക്കേണ്ട കാര്യമൊന്നുമില്ല, നീ ചെല്ല് ചെന്നങ്ങ് പറയ്. മുത്തശ്ശി, എനിക്ക് ഒരുപാട് ജോലിയുണ്ട്. രണ്ടുപേരും സത്യം ചെയ്തത് ഓർക്കുന്നുണ്ടല്ലോ അല്ലേ? ശരി ഓംറു, ഇനി കുറച്ച് സമയത്തിന് ശേഷം. ഹൗ ക്യാൻ യു ഡു ദിസ് അനിക? എന്തു പറ്റി ജാനകി ആന്റി, ഇത്രയും വലിയൊരു സാക്രിഫൈസ് എന്തിന്? ഓമും രുദ്രനും എന്നോടെല്ലാം പറഞ്ഞു, അനിക നീ ഇപ്പൊ ഈ ചെയ്യുന്നത് വലിയൊരു തെറ്റാണ്. എനിക്കിതൊരിക്കലും അനുവദിച്ചു തരാനാവില്ല. ഈ ബന്ധം വിട്ടിട്ട് നീ എങ്ങോട്ടും പോകുന്നില്ല. അനികെ, ദൈവം നിന്നെ സൃഷ്ടിച്ചത് ശിവന് വേണ്ടിയാണ്. കം വിത്ത് മീ, നമുക്കെല്ലാം ശിവനോട് തുറന്നു പറയാം. ഡോണ്ട് വറി, എല്ലാം ഞാൻ ആന്റി. അങ്ങനെ ഒന്നും ചെയ്യരുത്, അങ്ങനെ ചിന്തിക്കുക പോലും, എല്ലാം അതോടെ തകരും. പക്ഷെ സത്യത്തെ എക്കാലത്തേക്കും നമുക്ക് മറച്ചു വെക്കാനാവില്ലല്ലോ എനിക്ക്. അതൊക്കെ എനിക്കറിയാം ജാനകി ആന്റി, മനുഷ്യന്റെ സഹനത്തിനപ്പുറമുള്ള സത്യങ്ങൾ ഒളിപ്പിച്ചു വെക്കുന്നതാ നല്ലത്. അതൊരിക്കലും തുറന്നു പറയാൻ പാടില്ല. പ്ലീസ് ജാനകി ആന്റി, ഞാൻ കാലു പിടിക്കാം. എനിക്ക് വേണ്ടി, ഈ വീടിന്റെ നന്മയ്ക്ക് വേണ്ടി, ശിവന് വേണ്ടി ജാനകി ആന്റി, ഇതാരോടും പറയരുത് പ്ലീസ്. പിങ്കി ഇപ്പൊ ചെയ്യുന്നതെല്ലാം വലിയ മണ്ടത്തരങ്ങൾ മാത്രമാ ജാനകി ആന്റി. പിങ്കി എന്റെ ശിവന്റെ അമ്മയാണ്. എന്റെ കൂട്ടിന് കുറച്ച് മാസങ്ങളുടെ ആയുസ്സേ ഉള്ളൂ. വർഷങ്ങളുടെ തപസ്യയാണ് ഒരമ്മയുമായുള്ള ബന്ധം. അമൂല്യമായ ഒരു സ്നേഹമാണ് അമ്മ. അതിനു മുന്നിൽ മറ്റൊന്നുമില്ല. നിങ്ങളോട് എല്ലാവരോടും ഞാൻ ചോദിക്കുന്നത് വളരെ വലിയൊരു സഹായമാണ് ജാനകി ആന്റി. പ്ലീസ് എന്നെ ഒന്ന് സഹായിക്കില്ലേ? നീ ശിവന് വേണ്ടി ഇത്രയും വലിയൊരു സാക്രിഫൈസ് ചെയ്യാൻ തയ്യാറാവുമ്പോ ഞങ്ങൾക്ക് നിന്നെ ഒന്ന് സഹായിക്കാൻ പോലും പറ്റില്ലെന്നാണോ? ഡോണ്ട് വറി, നീ ഓമിനോടും രുദ്രനോടും പറഞ്ഞ പോലെ ഞങ്ങളൊക്കെ ചെയ്യുള്ളൂ. ഞങ്ങളെല്ലാവരും നിന്റെ കൂടെ ഉണ്ട്. എനിക്ക് ഇന്ന് ഈ വീട്ടിലെ എന്റെ അവസാനത്തെ ദിവസം, ശിവന്റെ ജീവിതത്തിലെ അവസാനത്തെ ദിവസം. പിടിക്ക്, ഞാൻ അനിക്കു വേണ്ടി വാങ്ങിക്കൊണ്ട് വന്നതാ. ഓ മൈ മദർ, എന്റെ ജാനകി എടുത്തി.
ഇനി ഇതിന്റെ യാതൊരു ആവശ്യവുമില്ല. നമ്മൾ അനികയ്ക്ക് കൊടുത്ത സാധനങ്ങളൊക്കെ ഇപ്പൊ തിരിച്ചു വാങ്ങേണ്ട സമയമായിരിക്കുക. വാട്സ് റോങ് വിത്ത് യു പിങ്കി? എന്തിനാ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? അനികയെക്കാൾ നല്ലൊരു മരുമകളെയും ശിവൻ അനികയെക്കാൾ നല്ലൊരു ഭാര്യയെയും നിനക്ക് ഈ ലോകത്തിൽ എവിടെ നോക്കിയാലും കിട്ടില്ല. അതുകൊള്ളാലോ ഏട്ടത്തി. ഏട്ടത്തി തെരുവിന്ന് ഒരു അലവലാതി പെണ്ണിനെ എടുത്ത് തലയിൽ വെച്ചെന്ന് കരുതി ഈ ലോകത്തുള്ള എല്ലാവരും അങ്ങനെ ചെയ്യണമെന്നുണ്ടോ? ഈ പിങ്കി ഒബ്രോ ഈ തെരുവിന്ന് വന്ന അനികയെ ഒരിക്കലും മരുമകളായിട്ട് കാണില്ല, ഒരിക്കലും. ഇനി എങ്ങനെയാ നിന്നെ പറഞ്ഞു മനസ്സിലാക്ക? ഒരു മനുഷ്യന് വിലയിടുന്നതിന് പകരം അവരെ സ്നേഹിക്കാനാണ് പഠിക്കേണ്ടത്. ഇപ്പൊ നീ ചെയ്യുന്നതെല്ലാം വളരെ വലിയ തെറ്റുകളാണ് പിങ്കി. ഇക്കാര്യങ്ങളെല്ലാം എന്നെങ്കിലും ഒരു ദിവസം നീ റിയലൈസ് ചെയ്യും. അങ്ങനെ ഒരു ദിവസം എന്റെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാവാൻ പോകുന്നില്ല. അതുകൊണ്ട് ഏട്ടത്തി നിങ്ങളുടെ ഈ സിമ്പതീസ് ഒക്കെ ആ ദരിദ്രവാസി മരുമകൾക്ക് വേണ്ടി സൂക്ഷിക്കുന്നതായിരിക്കും ബെറ്റർ. യു നോ വാട്ട് പിങ്കി, ഒരു നല്ല മരുമകളെ കിട്ടാൻ ഭാഗ്യം ചെയ്യണം. പക്ഷേ ചിലർക്ക് കരയാനാണ് വിധിയെങ്കിൽ നല്ലതിനെ തിരയേണ്ട ആവശ്യമില്ലല്ലോ. ജയദേവ, സമയം ഒരുപാട് വൈകി, ഇനി ഇവിടെ എങ്ങനെ ഇരിക്കണോ? യു ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്. നീ നിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നിനക്ക് ഞാൻ ഒരു സാധനം കൊണ്ടുവന്നുണ്ട്. എന്ത്? ആദ്യം നിന്റെ കണ്ണുകളൊന്ന് അടയ്ക്കുമോ? ഇനി തുറന്നോളൂ. ഇതെനിക്കുള്ളതാണോ? ആ കല്യാണം കഴിഞ്ഞാൽ ഭാര്യയ്ക്ക് ഭർത്താവ് എന്തെങ്കിലുമൊക്കെ സമ്മാനം കൊടുക്കണമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. തൽക്കാലം എനിക്ക് ഇതൊക്കെ അഫോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. വെള്ളിക്ക് സ്വർണത്തിന്റെ അത്രയും തിളക്കുണ്ടാവില്ലെന്ന് എനിക്കറിയാം. മാത്രമല്ല, സ്വർണത്തിന് വെള്ളിയെ പോലുള്ള കിലുക്കവുമില്ല. This is the best gift I ever got, Jayadeva. Thank you. ഇന്ന് ഈ വീട്ടിലെ എന്റെ അവസാനത്തെ ദിവസമാണ്. ശിവന്റെ ജീവിതത്തിലെ അവസാനത്തെ ദിവസം. സമയം വളരെ കുറവാകുമ്പോൾ അത് വല്ലാത്ത വേഗത്തിലാണ് ഓടുന്നത്. അതെ, ഇനി കുറച്ച് സമയത്തിനുള്ളിൽ ഞാൻ ഈ വീട്ടിൽ നിന്ന് എന്നേക്കും അയരണോ? പിന്നീട് ഇങ്ങോട്ട് വരാനാവില്ല. ഇത് പറയാനുള്ള സമയമല്ല എനിക്ക്. തീരുമാനിച്ചുറപ്പിച്ച പോലെ കാര്യങ്ങളെല്ലാം നടക്കട്ടെ. അവന്റെ ഈ താലിയുടെ അവകാശി നീ മാത്രമാണ്. താൻ എന്റെ ഭർത്താവാണ്, കൺകണ്ട ദൈവം. അപ്പൊ ദൈവത്തിന് മുൻപേ ഉണർന്ന് ചായ ഉണ്ടാക്കി തരേണ്ടത് എന്റെ കടമയല്ലേ? എന്താ ഇത്? മുത്തശ്ശി എന്നോട് പറഞ്ഞു ഭർത്താവ് കൺകണ്ട ദൈവമാണെന്ന്. മുത്തശ്ശി പൂജ കഴിച്ച് തന്നതായത്. ഈ സിന്ദൂരം താൻ എന്റെ നെറുകയിൽ തൊട്ടു തരണമെന്നാ മുത്തശ്ശി പറഞ്ഞത്. ഈ മംഗല്യ സൂത്രം കഴുത്തിൽ അണിയിച്ചും തരണം. നീ ഇടയ്ക്കിടയ്ക്ക് മറന്നു പോകുന്നു. ഈ വീട്ടിൽ നിന്ന് വെറുതെ അങ്ങ് ഇറങ്ങിപ്പോവാനല്ല, ശിവൻ നിന്നെ ചവിട്ടി പുറത്താക്കുന്ന വിധത്തിൽ അവനെ വേർപ്പിക്കുന്ന എന്തെങ്കിലുമൊക്കെ നീ ഇവിടെ ചെയ്യണം.
നിമിഷം നിൻമിഴികൾ രണ്ടും കാർമുകിലായി എൻ വേനൽ മഴയിൽ പെയ്തിറങ്ങും നിൻ പുഞ്ചിരി തൂകും ചുണ്ടുകളിൽ നിന്നുയരും നാദം കുളിരേകും സ്വപ്നഗന്ധി പൂത്തുലഞ്ഞു പുഴക്കരയിൽ ആരുടെയെങ്കിലും നേരെ വിരൽ ചൂണ്ടുന്നതിന് മുൻപ് സ്വയം ഒന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും. നിങ്ങൾക്ക് എന്റെ രക്തബന്ധവും കുടുംബ മഹിമയും ഒക്കെ വലിയ കാര്യമായിരുന്നല്ലോ. ഇപ്പൊ നിങ്ങളുടെ സ്വന്തം സഹോദരൻ ഓംകാര ഓബ്രോയ അവിഹിത സന്തതിയാ. നിങ്ങളെ ചെറുപ്പത്തിൽ വളർത്തിയ ആയമ്മയുടെ നിങ്ങൾക്ക് എല്ലാവർക്കും ന്യൂസ് അല്ലേ വേണ്ടത്? ഐ ഹാവ് എ ബ്രേക്കിംഗ് ന്യൂസ് ഫോർ യു. ശിവൻ ഓബ്രോയ് വിവാഹമോചനം നേടുകയാണ്. നാളത്തെ എല്ലാ ന്യൂസിലും പ്രിന്റ് മീഡിയയിലും ഇത് വരണം. ഐ ഹാവ് നത്തിങ് ടു ഡു വിത്ത് ദിസ് വുമൻ.